ശക്തമായ മഴയിൽ തലസ്ഥാനം മുങ്ങിയപ്പോൾ ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിർമ്മാണത്തിലെ അപാകത മുതൽ ടെക്നോ പാർക്കിന്റെ അശാസ്ത്രീയ നിർമ്മാണം വരെ വെള്ളക്കെട്ടിന് കാരണമായെന്ന് പറയുന്നു. തലസ്ഥാനത്ത് പെയ്യുന്ന മഴയിൽ തമ്പാനൂരിലെ വെള്ളക്കെട്ടായിരുന്നു നേരത്തെ ചർച്ചയായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നഗരത്തിലെ മറ്റ് പ്രധാന ഭാഗങ്ങളും മുങ്ങുന്ന സ്ഥിതിയാണുണ്ടായത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസും ടെക്നോ പാർക്കും ചാക്ക കഴക്കൂട്ടം മേഖലയുമൊക്കെ വെള്ളത്തിലായപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. വെള്ളക്കെട്ടുണ്ടായിടത്തെല്ലാം ഗതാഗതം തടസ്സപ്പെട്ടത് മണിക്കൂറുകളോളം. അശാസ്ത്രീയമായ ഓട നിർമ്മാണവും അനധികൃത നിർമ്മിതികൾ നിയന്ത്രിക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. കഴക്കൂട്ടം മേഖലയിൽ ഇതുവരെ ഇല്ലാതിരുന്ന വെള്ളപ്പൊക്കം ടെക്നോ പാർക്കിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണമാണെന്നാണ് ആരോപണം. പൊളിച്ചിട്ട റോഡുകളും റോഡിലെ കുഴികളുമാണ് കുമാരപുരം ഭാഗത്തെ വെള്ളക്കെട്ടിന് കാരണം. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞതും സർക്കാരിന്റെ അനാസ്ഥ മൂലമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുന്നുകൾ ദുർബലമാണെന്നറിഞ്ഞിട്ടും അടിയന്തര നടപടികൾ എടുക്കാത്തതാണ് അപകടത്തിന് കാരണം. അതേസമയം കേരളത്തിന്റെ കാലാവസ്ഥ പ്രവചനാതീതമായ സ്ഥിതിയിലേക്ക് മാറുന്നുവെന്നാണ് സർക്കാർ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം.